വൈകുന്നേരം ആ പരിപാടി കഴിഞ്ഞപ്പോ എനിക്കൊരു ഗിഫ്റ്റ് തന്നു, ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അത് കയ്യിൽ വാങ്ങിച്ചു വെച്ചു. എന്നിട്ടാണ് എന്നെ സ്കൂളിൽ കൊണ്ടുപോയത്. അവിടെ നിന്ന് ഉടനെ ഗോപാലേട്ടൻ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോയി. നാളെ ട്രിവാൻഡ്രത്ത് കുറച്ച് പരിപാടികളുണ്ട്, ഞാൻ പോവുകയാണ് അശോക, കാണാം എന്ന് പറഞ്ഞ് പോയി. ഞാനത് അത് കഴിഞ്ഞ് കാപ്പിയൊക്കെ എനിക്ക് ഭക്ഷണമൊക്കെ തന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ നേരെ അത് പറഞ്ഞ് പോകുമ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ പോയി അശോകന് ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കാതെ പോകരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണത്തിൻ്റെ കെയറർ അവിടെ റൂമിലുണ്ടാവും, അത് പറ്റില്ല, എന്തെങ്കിലും ഗോപാലൻ്റെ വക കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ഹോട്ടലിൽ കയറ്റി ഒരു സ്നാക്സൊക്കെ വാങ്ങിച്ച് തന്നിട്ട് എന്നെ വിട്ടത്. അതുകഴിഞ്ഞ് റൂമിൽ വന്ന് ഞാൻ ഈ പൊതി ഒന്ന് എന്താണ് പൊതി എന്നറിയാൻ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു സ്വർണത്തിൻ്റെ ഒരു കോയിൻ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഒരു സ്വർണ്ണ കോയിൻ സമ്മാനം കിട്ടുന്നത്. അത് ഗോപാലത്തെ കഴിഞ്ഞു. ആ കോയിൻ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഈ ഗോപാലട്ടനെ കുറിച്ചുള്ള ബുക്ക്, ഗോപാലട്ടൻ്റെ ബുക്ക് അതായത് ഒരു മാഗസിൻ ഗോകുലത്തിൻ്റെ ശ്രീ എന്ന് പറയുന്നത് മുടങ്ങാതെ എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്, അത് ഞാൻ വായിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയും വായിക്കും. എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളൊരു മാഗസിനിലൊന്നാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് സത്യസന്ധമായിട്ട് നമ്മൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് വ്യക്തികളെ നമുക്കതിലൂടെ എന്താണ് അവരെന്ന് പറഞ്ഞു തരുന്ന സംഭവങ്ങളുണ്ട്. ഗോപാലനെ കുറിച്ചിട്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല, കാരണം ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇനി ഗോപാലനെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്, പറഞ്ഞു തീരുന്നത്. ഗോപാലട്ടൻ നല്ലൊരു വ്യക്തിയാണ്, ഇപ്പോൾ സിനിമയിലും അഭിനയിക്കുന്നുണ്ട്. സിനിമയിൽ മാത്രമേ പുള്ളി അഭിനയിക്കുന്നുള്ളൂ, ജീവിതത്തിൽ ഇതുവരെ അഭിനയിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള ഗോപാലട്ടൻ ഭൂമി മലയാളം ഉള്ളിടത്തോളം കാലം ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കുന്നു. നന്ദി.